നമസ്കാരം ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ച് അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കിയാണ് നവകേരള സദസ്സിലൂടെ ചെയ്യുന്നതെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് ഇതുവരെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പരാതികൾ ലഭിച്ചുവെന്നും അതിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പരാതികളിൽ തീർപ്പ് കല്പിച്ചുവെന്നും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ പരാതി മന്ത്രിക്കെതിരായാൽ അത് കുഴപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അത്തരത്തിൽ വടകര മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി എത്തിയിരിക്കുന്നത് വടകര മുട്ടുങ്ങൽ സ്വദേശി എം കെ യൂസഫാണ് പരാതി നൽകിയത് കോടതി വിധി അനുസരിക്കാതെ മന്ത്രി കബളിപ്പിക്കുന്നുവെന്നും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറുപത്തിമൂന്ന് ലക്ഷം വാങ്ങി നൽകാൻ ഇടപെടണമെന്നുമാണ് പരാതിയിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതിക്കാരൻ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി നൽകിയിരുന്നു ഇതിനു മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും പരാതി നൽകുന്നതെന്നും പരാതിക്കാരൻ പറഞ്ഞു കോടതി വിധി പ്രകാരം പണം നൽകാതെ മന്ത്രി കബളിപ്പിക്കുകയാണെന്നും ഭീഷണിപ്പെടുത്തിയാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം നവകേരള സദസ്സ് വേദിയിൽ വെച്ച് മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചറെ ഇകഴുത്തി എന്ന വാർത്ത ഏറെ വിവാദമായിരുന്നു സംഭവത്തിൽ മട്ടന്നൂരിലെ സി പി എം അണികളിലടക്കം കടുത്ത എതിർപ്പിനും ഇടയാക്കി മുഖ്യമന്ത്രി കെ കെ ശൈലജയോട് മുൻവൈരാഗ്യത്തോടെയാണ് പെരുമാറിയതെന്ന വിധത്തിലായിരുന്നു ഈ സംഭവം അണികളിൽ പരിഭവമായി നിന്നത് സംഭവം മുഖ്യമന്ത്രിക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഘട്ടം വന്നതോടെ തന്റെ പ്രസ്താവനയിൽ വിശദീകരണമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നു ഞാൻ ശൈലജ ടീച്ചർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു ചിത്രം ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അത് ശൈലജ ടീച്ചറുടെ അടുത്ത് തന്നെ ചെലവാകുന്ന കാര്യമല്ല പിന്നെയാണോ മറ്റുള്ളവരുടെ അടുത്ത് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്തിനാണ് അങ്ങനെ പുറപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നില്ല സാധാരണ എന്റെ ഒരു ശീലം വെച്ച് ഞാൻ കാര്യങ്ങൾ പറയും അതാണ് ഇന്നലെ ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വ്യക്തത വരുത്തിയതാണല്ലോ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മട്ടന്നൂർ എന്നത് വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടാൻ സാധ്യതയുള്ള സ്ഥലമാണ് സർക്കാരിന്റെ ഒരു പരിപാടിയാകുമ്പോൾ സാധാരണ രീതിയിൽ എൽ ഡി എഫ് കാരെല്ലാം ഒഴുകിയെത്തുമല്ലോ എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ ആളുകളെ അണിനിരത്താൻ പറ്റുന്ന ഒട്ടേറെ പ്രദേശങ്ങളുണ്ട് അതിൽ മുൻനിരയിലാണ് മട്ടന്നൂർ അവിടെയുള്ള ആളുകളെ കണ്ടപ്പോൾ അവർക്ക് ഹരം തോന്നിയിട്ടുണ്ടാകും അപ്പോഴാണ് പരിപാടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത് അപ്പോഴാണ് നമ്മൾ വലിയ വലിയ ആൾക്കൂട്ടത്തെ കണ്ടുവരുന്നത് കൊണ്ട് ഏതാണ് വലിയ പരിപാടി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നും പറഞ്ഞത് മാധ്യമങ്ങൾ ഒരുതരം വല്ലാത്ത ബുദ്ധിയാണ് ഇക്കാര്യത്തിൽ എന്തിനാണ് അങ്ങനെ ചെലവഴിച്ച് പോകുന്നത് എന്ന് അറിയില്ല അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല അത് നല്ലതല്ലെന്ന് മാത്രമേ പറയാനുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൻ്റെ തെറ്റിദ്ധാരണയല്ല നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണെങ്കിൽ ആ തെറ്റിദ്ധാരണയാണെന്ന് പറയാൻ ഞാൻ തയ്യാറാകുമായിരുന്നു നിങ്ങൾക്ക് തെറ്റിദ്ധാരണയല്ല ഉണ്ടാകുന്നത് നിങ്ങൾ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാകുമല്ലോ ആ ഉറവിടത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അത് വേണ്ട ആ കളി അധികം വേണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഏറ്റവും വലിയ ഭൂരിപക്ഷം സമ്മാനിച്ച് ചരിത്രത്തിൽ ഇടം നേടിയാണ് കെ കെ ശൈലജ ഇക്കുറി വിജയിച്ചത് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന വിധത്തിൽ പോലും കെ കെ ശൈലജ അവതരിപ്പിക്കപ്പെട്ടിരുന്നു അന്നു മുതൽ മുഖ്യമന്ത്രിക്ക് അനിഷ്ടമുണ്ടെന്നാണ് അണിയറ സംസാരം മട്ടന്നൂർ മണ്ഡലം നവകേരള സദസ്സിന്റെ അധ്യക്ഷത വഹിച്ച് കൂടുതൽ സമയം സംസാരിച്ചതിന് കെ കെ ശൈലജ എം എൽ എ പരോക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി മട്ടന്നൂരിലെ അത് വലിയ പരിപാടിയായി തോന്നുന്നില്ലെന്നും തുറന്നടിച്ചിരുന്നു ഇവിടുത്തെ ജനങ്ങളെ നിരന്തരം കാണുന്ന അധ്യക്ഷയ്ക്ക് കൂടുതൽ സംസാരിക്കണമെന്ന് തോന്നി ആ സമയം കുറച്ച് കൂടുതലായിപ്പോയി ഇരുപത്തിയൊന്ന് പേരാണ് നവകേരള സദസ്സിലുള്ളതെങ്കിലും സംസാരിക്കുക എന്ന ക്രമമാണ് പുലർത്തിയിരുന്നത് ആ ക്രമീകരണത്തിന് ഇവിടെ കുറച്ച് കുറവ് വന്നു അതുകൊണ്ട് ഇനിയുള്ള സമയം ചുരുക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കെ കെ ശൈലജയുടെ ഭർത്താവും മട്ടന്നൂർ നഗരസഭ മുൻ ചെയർമാനുമായ കെ ഭാസ്കരനോട് നടത്തിയ സൗഹൃദ സംഭാഷണത്തിനിടെ മട്ടന്നൂരിൽ ഇത് വലിയ പരിപാടിയല്ലെന്ന് താൻ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു